അപ്പോൾ മക്കളെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങൾ എന്നാണ് സമവാക്യങ്ങളെ കുറിച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മള് ചെറിയ ക്ലാസ്സിന്നൊക്കെ പഠിക്കുന്നതാണ് ഇപ്പൊ അത്തരത്തിലുള്ള സമവാക്യങ്ങളും ചോദ്യങ്ങളൊക്കെ ഒന്നിച്ച് യോജിപ്പിച്ച് ഒരു പാഠമായിട്ട് പഠിക്കുകയാണ് നമ്മളിവിടെ അതിലൊന്നാമത്തത് ചെറിയ ചെറിയ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻസാണ് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യാതെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒന്നാമത്തെ ഹെഡിങ് ആണ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അതായത് കൂട്ടലും കുറക്കലും നമ്മൾ പറഞ്ഞതാണല്ലേ പഠിച്ചിട്ടുള്ളതാണ് കൂട്ടലും കുറക്കലും എന്താണ് ഇവിടെ വരുന്നത് നമുക്ക് ഒന്നാമത്തെ ചോദ്യം സിക്സ് മോർ മാർക്സ് ആൻഡ് ഐ വുഡ് ഹാവ് ഗോട്ട് ഫുൾ മാർക്ക് ഫുൾ ഹൺഡ്രഡ് മാർക്സ് ഇൻ ദ മാത്ത് ടെസ്റ്റ് രാജൻ വാസ് സെഡ് ഹൗ മച്ച് മാർക്ക് ി ആക്ച്വലി ഗെറ്റ് സിക്സ് മാർക്ക് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ആറ് മാർക്ക് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ഗണിത പരീക്ഷയിൽ നൂറ് മാർക്ക് മുഴുവൻ ലഭിക്കുമായിരുന്നു അതായത് ഫുൾ മാർക്ക് അവന് അതായത് നൂറ് മാർക്കും കിട്ടുമായിരുന്നു എന്ത് ആറ് മാർക്ക് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ഇതാരാ പറഞ്ഞത് രാജൻ പറഞ്ഞു അല്ലേ രാജനാണ് നമ്മളോട് പറയുന്നത് അല്ലേ എങ്കിൽ ശരിക്കും അവന് എത്ര മാർക്കാണ് ലഭിച്ചത് ഒരു ചെറിയ ചോദ്യം അല്ലേ വളരെ എളുപ്പമാണ് എനിക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എത്ര മാർക്കാണ് ആറ് മാർക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ നൂറ് മാർക്കായിരുന്നു എന്ന് പറയാം അപ്പോൾ എത്ര മാർക്കാണ് അവന് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും കണക്ക് പരീക്ഷയില് തൊണ്ണൂറ്റിനാല് മാർക്ക് ശരിയല്ലേ അപ്പോൾ ആക്ച്വലി ഹി ഗോട്ട് നയൻറ്റി ഫോർ മാർക്ക് ശരി ശരിക്കും തൊണ്ണൂറ്റിനാല് മാർക്കാണ് ലഭിച്ചത് എന്ന് പറയാം ശരിയല്ലേ अर्थ चौदह मद गेव सिक्टी रुपी लिसी मद गेव रुपीस रुपी लिसी फॉर बाइंग बुक्स शी गेव बैक द दिनी रुपी लेफ्ट फॉर हाउ मच हाउ मच मणि शी बै बुक्स അതായത് ലസിക്ക് പുസ്തകം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അമ്മ അറുപത് രൂപ കൊടുത്തു ലസിക്ക് പുസ്തകം വാങ്ങുന്നതിന് അമ്മ അറുപത് രൂപ നൽകി ബാക്കി വന്ന പതിമൂന്ന് രൂപ അവൾ തിരിച്ചു നൽകി അതായത് അവൾ കടയിലേക്ക് പോയി അറുപത് രൂപക്ക് പുസ്തകം വാങ്ങി അങ്ങനെ കടക്കാരന് ബാക്കി ആ പുസ്തകം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അമ്മ അറുപത് രൂപ നൽകി അല്ലേ അങ്ങനെ അവൾ പുസ്തകം വാങ്ങാൻ പോയി അല്ലേ അറുപത് രൂപ കടക്കാരന് കൊടുത്തു കടക്കാരൻ ബാക്കി പതിമൂന്ന് രൂപ അവൾക്ക് തിരിച്ചു കൊടുത്തു എത്ര രൂപ പതിമൂന്ന് രൂപ തിരിച്ചു കൊടുത്തു എങ്കിൽ എത്ര രൂപക്കാണ് പുസ്തകം വാങ്ങിയത് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ വില എത്രയാണെന്ന് ചോദ്യം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അറുപത് രൂപ നമ്മൾ കടക്കാരന് അല്ലേ ലിസി കടക്കാരന് കൊടുത്തു കടക്കാരൻ പതിമൂന്ന് രൂപ ബാക്കി കൊടുത്തു അത് അവൾ അമ്മക്ക് കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന് എത്ര രൂപയായിരുന്നു നമ്മളെങ്ങനെ കണക്കാക്കുക അറുപതിൽ നിന്ന് എന്ത് കുറക്കണം പതിമൂന്ന് കുറക്കണം അല്ലേ അപ്പോൾ സിക്സ്റ്റി മൈനസ് തേർട്ടീൻ ഈക്വൾ ടു എത്രയാണ് ഫോർട്ടി സെവൻ അപ്പം എത്ര രൂപയാണ് പുസ്തകത്തിന് നാൽപ്പത്തിയേഴ് രൂപക്ക് പുസ്തകം വാങ്ങി അല്ലേ നാൽപ്പത്തിയേഴ് രൂപക്ക് പുസ്തകം വാങ്ങി അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഗോപാലൻ ബോട്ട് എ ബെഞ്ച് ഓഫ് ബനാന സെവൻ ഓഫ് ദം വേർ റോട്ടൺ വിച്ച് ഹീ ത്രൂ എ വേ നൗ ദർ ഫോർട്ടി സിക്സ് ഹൗ മെനി ബനാനാസ് വേർ ദർ ഇൻ ദ ബഞ്ച് അതായത് ഗോപാലൻ ഒരു കൊല പഴം വാങ്ങി ഏഴെണ്ണം കേടുവന്ന് ഒഴിവാക്കി അങ്ങനെ ഗോപാലൻ വാങ്ങിയ ഒരു കൊല്ലം പഴത്തിൽ ഏഴെണ്ണം കേടുവന്നിട്ട് ഒഴിവാക്കി ബാക്കിയുള്ളത് നാൽപ്പത്താറെണ്ണമാണ് ഒഴിവാക്കിയിട്ട് ബാക്കി വന്നത് നാൽപ്പത്തിയാറെ എണ്ണമാണ് എങ്കിൽ ആ പഴക്കുലയിൽ ആകെ എത്ര പഴമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം ഏഴെണ്ണം ഒഴിവാക്കി ഏഴെണ്ണം ഒഴിവാക്കിയിട്ട് അതിൽ ബാക്കി എത്ര എണ്ണം ഉണ്ട് നാൽപ്പത്തി ഉണ്ട് അപ്പോൾ അതിൽ ആദ്യം എത്ര ഉണ്ടാവും അതായത് ഏഴെണ്ണം ഒഴിവാക്കുന്നതിന് മുന്നേ എത്രണ് ഉണ്ടാവും എത്ര എന്താ ചെയ്യുക ആ ഏഴ് പ്ലസ് നാൽപ്പത്തി ആറ് അല്ലേ ഇപ്പോൾ ഉള്ളതും കളഞ്ഞതും കൂട്ടിയാൽ ആകെ ഉള്ളത് കിട്ടും അപ്പോൾ നാൽപ്പത്തി ആറ് പ്ലസ് ഏഴ് ഇക്കോണ്ടെത്ര അമ്പത്തി മൂന്ന് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിമല സ്പെൻഡ് വൺ സിക്സ്റ്റി ത്രീ റുപ്പീസ് ഷോപ്പിംഗ് and now she has 217 rupees how much money did she have at first അതായത് വിമല നൂറ്റി അറുപത്തി മൂന്ന് രൂപക്ക് ഷോപ്പിംഗ് ചെയ്തു അതായത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി എത്ര രൂപക്കാണ് നൂറ്റി അറുപത്തി മൂന്ന് രൂപക്ക് സാധനങ്ങൾ വാങ്ങി ഇപ്പോൾ അവയുടെ കയ്യിൽ അതായത് ഇപ്പോൾ അവളുടെ കയ്യിൽ ഇരുന്നൂറ്റി പതിനേഴ് ഉണ്ട് അതായത് നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഉറുപ്പ അവൾ ചിലവാക്കി എന്നിട്ടും ഇനി അവളുടെ കയ്യിൽ എത്ര കൂടി ഉണ്ട് ഇരുന്നൂറ്റി പതിനേഴ് രൂപ കൂടി ഉണ്ട് എങ്കിൽ ആദ്യം എത്ര രൂപ ഉണ്ടായിരുന്നു അതായത് അവൾ ഷോപ്പിലേക്ക് പോകുന്നതിന് മുന്നേ അവളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ രണ്ട് സംഖ്യ കൂടി കൂട്ടിയാൽ മതി നമുക്ക് വളരെ എളുപ്പത്തിൽ അറിയാം അല്ലേ നൂറ്ററുപത്തി മൂന്ന് പ്ലസ് ഇരുന്നൂറ്റി പതിനേഴ് ഇപ്പോൾ എത്ര രൂപയാണ് മുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ വിമല എത്ര രൂപയുമായാണ് ഷോപ്പിങ്ങിന് പോയത് മുന്നൂറ്റി എൺപത് രൂപയുമായി ഷോപ്പിങ്ങിന് പോയി എത്ര രൂപക്ക് സാധനം വാങ്ങി നൂറ്ററുപത്തി മൂന്ന് രൂപക്ക് സാധനം വാങ്ങി അല്ലേ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ടു സിക്സ് ഫോർ ആഡ് ടു എ നമ്പർ മേക്സ് ഇറ്റ് ഫോർ ഫൈവ് ടു വാട്ട് ഇസ് ദ നമ്പർ അതായത് ഒരു സംഖ്യയോട് ഒരു സംഖ്യയോട് ഇരുന്നൂറ്റി അറുപത്തിനാല് കൂട്ടിയപ്പോൾ നാനൂറ്റി അമ്പത്തിരണ്ട് കിട്ടി എങ്കിൽ സംഖ്യയേത് ഒരു സംഖ്യയോട് ഇരുന്നൂറ്റി അറുപത്തിനാല് കൂട്ടി അപ്പോൾ കിട്ടിയത് നാനൂറ്റി അമ്പത്തിരണ്ട് കിട്ടി എങ്കിൽ സംഖ്യ ചെയ്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക എന്ത് ചെയ്യണം ആ നാനൂറ്റി അമ്പത്തിരണ്ട് അല്ലേ നാനൂറ്റി അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് കുറക്കണം അപ്പോൾ എത്ര കിട്ടുക നാനൂറ്റി അൻപത്തിരണ്ട് മൈനസ് ഇരുന്നൂറ്റി അറുപത്തിനാല് നാനൂറ്റി എൺപത്തെട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സംഖ്യ ഈ സംഖ്യയോട് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇരുന്നൂറ്ററുപത്തിനാല് കൂട്ടിയാൽ എന്ത് കിട്ടുന്നു നാനൂറ്റി അൻപത്തിരണ്ട് കിട്ടുന്നു ആണല്ലോ ഇതിന് അവസാനത്തെ ക്വസ്റ്റും ഈ ഭാഗത്തിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒരു സംഖ്യയിൽ നിന്ന് നൂറ്റി തൊണ്ണൂട്ട് കുറച്ചപ്പോൾ നൂറ്റി അറുപത്തി മൂന്ന് കിട്ടി സംഖ്യ എത്ര അല്ലെങ്കിൽ സംഖ്യ ഏത് ഒരു സംഖ്യ ഉണ്ട് അതിൽ നിന്ന് നൂറ്റി തൊണ്ണെട്ട് കുറക്കണം അങ്ങനെ മൈനസ് ചെയ്തപ്പോൾ നൂറ്റി അറുപത്തി മൂന്ന് കിട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ സംഖ്യ കണ്ടെത്താൻ ഈ രണ്ട് സംഖ്യയും കൂട്ടിയാൽ മതി അല്ലേ അപ്പോൾ ആ രണ്ട് സംഖ്യ കൂട്ടുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് നൂറ്റി അറുപത്തി മൂന്ന് ഇക്കോട്ട് മുന്നൂറ്ററുപത്തൊന്ന് എന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത്തൊന്ന് പറയുന്ന നമ്മുടെ സംഖ്യയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റെട്ട് കുറച്ചാൽ എന്ത് ഉത്തരമാണ് കിട്ടുന്നത് നൂറ്റി അറുപത്തി മൂന്ന് എന്ന് പറയുന്ന ഉത്തരമാണ് കിട്ടുന്നത്